हरे रामा 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 हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे। भगवान देवा, കഴിഞ്ഞ ദിവസം നമ്മൾ രാമായണം അയോധ്യാകാന്ഡം കണ്ടത് ഭരദ്വജാശ്രമത്തില് ഭരദ്വജന്റെ മാനസ സങ്കല്പം മൂലമുണ്ടായ ആ കൊട്ടാര സദൃശ്യമായ സ്ഥലം ഭരതനും ഭരതന്റെ ശത്രുഘ്നും അതേപോലെ കൂടെ വന്നിട്ടുള്ള ഋഷീശ്വരന്മാർക്കും അവരുടെ പത്നിക്കും സൈന്യത്തിനുമൊക്കെ താമസിക്കാനുണ്ടാക്കിയ ആ കൊട്ടിലം ആ ഇത് സങ്കല്പമാത്രയിൽ തന്നെ വന്നു. അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ അനന്തനും പ്രയാസമാണ് എന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. വനയാത്ര തുടരുകയാണ് ഭരതൻ്റെ. വീണ്ടും പറയുകയാണ്, അങ്ങനെ രാത്രി അവിടെ കിടന്നിട്ട് പോകാം എന്നുകൂടെ പറയുകയാണ്. നോക്കാം നമുക്ക്. അത് അത്ര മനോഹരമായിരുന്നു ആ ഭരദ്വാജന്റെ മനസ്സുകൊണ്ടുണ്ടാക്കിയ ആ കെട്ടിടം, വിശ്വകർമാവ് നിർമ്മിതം പോലെ സുന്ദരമായിരുന്നു, ദേവേന്ദ്ര കൊട്ടാരം പോലെ സുന്ദരമായിരുന്നു. വീണ്ടും നോക്കുക. കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വശിഷ്ഠനെ സമൂതമൂടു പൂജിച്ചതു മുമ്പിനാൽ, തന്റെ കർമ്മേണ തന്റെ കർമ്മത്താലും ശാസ്ത്രദൃഷ്ടാന്തം കൊണ്ടും ആദ്യമായി വശിഷ്ഠനെയാണ് പൂജിച്ചത്. പിന്നെ പചാസൈന്യം ഭരതം സസോദര മിചാനുരൂപേണ പൂജിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഇച്ഛ പോലെ ഭരതനെയും സൈന്യത്തെയും ശത്രുഘ്നെയും ഒക്കെ പൂജിച്ച് യഥാവിധി പൂജിച്ചു. തൃപ്തരായ തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിവേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വീകരണത്താൽ തൃപ്തരായി അമരാവതി സന്നിധി, അമരാവതി ദേവേന്ദ്ര കൊട്ടാരം പോലെ തോന്നിക്കുന്ന അവിടെ സന്തുഷ്ടരായി. പിന്നെയോ ഉദ്ധാനവും ചെയ്തു ഉഷസ്സി, അവിടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഉദ്ധാനവും ചെയ്തു ഉഷസ്സി, രാവിലെ ഉദ്ധാനവും ചെയ്ത് എഴുന്നേറ്റ് ഉഷസ്സി നിയമങ്ങൾ കൃത്വ, എല്ലാ കാര്യങ്ങളും പ്രാഥമികമായ നിയമങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷം കൃത്വ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാൻ, അവർ ഭരദ്വാജന്റെ ആ പാദങ്ങളെ തൊട്ടു വണങ്ങിയിട്ട് താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു, അനുജ്ഞ അനുവാദം, താപസൻ മുനീന്ദ്രൻ ആ മുനീന്ദ്രന്റെ അനുവാദം കൊണ്ട് കൈക്കൊണ്ടിട്ട് വാങ്ങിയിട്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ആ ദശരഥ രാജാവിന്റെ മക്കള് നന്ദനന്മാർ പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിപ്പു ദൂരേ കിഞ്ചിതന്തികേ. നിയമങ്ങൾ കൃത്വ, ദിന നമ്മൾ കണ്ട് ദിനനൃത്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് അനുജ്ഞ അനുവാദം, ഭൂപതി നന്ദനന്മാർ രാജകുമാരന്മാർ ചിത്രകൂടാചലം പ്രാപ്യ, ചിത്രകൂടാചലത്തെ പ്രാപിച്ചിട്ട് ആ സൈന്യം മഹാബലം സൈന്യം ആ സൈന്യത്തെ അല്പം ദൂരെ തത്ര അവിടെ കിഞ്ചിത് അല്പം അന്തികയടുത്ത് അല്പം അന്തികയടുത്ത് നിർത്തിയിട്ട് മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നും താനുമായി ഭരതനും, മിത്രമായ ഗുഹനും സുമന്ത്രനും ശത്രുഘ്നും പിന്നെ ഭരതനും കൂടെ ചേർന്ന് ശ്രീരാമ സന്ദർശന കാംക്ഷയ മന്ദമാരാഞ്ഞു നാനാത്തബോധന മണ്ഡലേ. ആ എല്ലാ സബോധനന്മാരുടെ ആശ്രമത്തിലും ശ്രീരാമനെ അവര് തേടി അന്വേഷിച്ചതാണ്. സന്ദർശനകാംക്ഷയ കാണാനുള്ള ആഗ്രഹത്തോടെ മന്ദം പതുക്കെ ആരാഞ്ഞു അന്വേഷിച്ചു. നാനാ തപോധന മണ്ഡലി പല താപസമൂഹത്തിലും അത്യാദരം വളരെ ആദരവോടുകൂടി ആരാഞ്ഞു നാനാ തപോധന മണ്ഡലി കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു
ചോദിച്ചും അത്യാദരം. അവിടെ കാണാഞ്ഞതുകൊണ്ട് അവിടെ കണ്ട മുനിവരന്മാരോട് വളരെ ആദരവോടുകൂടി തൊഴുതുകൊണ്ട് അത്യാദരവോടുകൂടി ചോദിക്കുകയാണ്. ചോദിച്ചു, ആദരവോടുകൂടി ചോദിച്ചു, കുത്രവാഴുന്നിതു രഘുത്തമനത്ര സുമിത്രിയോടും മഹീപുത്രിയോടും, മഹീപുത്രി ഭൂമിപുത്രി, മഹീപുത്രിയോടും മുതാം എവിടെയാണ് വാഴുന്നത് രഘുത്തമൻ രഘുനാഥൻ തന്റെ സൗമിത്രിയോടും ലക്ഷ്മണനോടും അതേപോലെ ഭൂമിപുത്രിയോടും ചേർന്ന് മുതാം. ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തമനായ ഭരതകുമാരനോട് ആ ചോദ്യത്തിന് ഉത്തരം താപസന്മാർ ഇങ്ങനെ പറഞ്ഞു, അരുൾ ചെയ്തു, പറഞ്ഞു, ഉത്തരതീരേ സരസുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാടുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടു വരതരം. എവിടെയാണ് ഉത്തരതീരെ, ഉത്തരതീരത്തിങ്കല് സുരസരസിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ആ സുരസരസ് ദേവഗംഗ അദ്രി പർവ്വതം മുതാ സന്തോഷത്തോടുകൂടി എന്നാണ് ഉത്തമനായ ഭരതകുമാരൻ പറഞ്ഞു. ഉത്തരതീരത്തില് ആ ദേവനദി സുരസരിത, ആ ദേവനദി ഒഴുകുന്ന സ്ഥലത്ത്, ഗംഗാനദിയുടെ തീരത്ത് ചിത്രകൂടാദ്രിതൻ പാർശ്വ, ചിത്രകൂട പർവ്വതത്തിന്റെ പാർശ്വത്തില് മഹാശ്രമേ, ആ മഹത്തായ ആശ്രമത്തില് ഉത്തമപുരുഷൻ വാഴുന്നു. അവിടെയാണ് ശ്രീരാമചന്ദ്രൻ വാഴുന്നത് എന്ന് കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യദ്ഭുതമായ രാമചന്ദ്രാസമം. തത്രൈവ, അവിടെ ചെന്ന നേരത്ത് കാണായി വന്നു, കാണാൻ കഴിഞ്ഞു വലിയ അത്യത്ഭുതമായ ശ്രീരാമചന്ദ്രന്റെ ആശ്രമം. ഇനി ആ ശ്രീരാമചന്ദ്രന്റെ ആശ്രമത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. പുഷ്പഫലദല പൂർണവല്ലീ തരു ശഷ്പരമണീയ കാനനമണ്ഡലേ ആമ്ര കദളി ബഹുള പനസങ്ങളാമ്ര ആമ്രാദാർ അർജുന നാഗപുന്നാഗങ്ങൾ. കേര പുകങ്ങളും കോവിദാരങ്ങളോ മേരണ്ട ചമ്പക ശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലി ശലികളായ തമാല സാലങ്ങളും ബൃംഗാദിനാന വിഗംഗനാദങ്ങളും തുംഗ മാതംഗ ഭുജംഗ പ്ലവംഗ കുരംഗാദിനാന മൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാംഗൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാവണങ്ങിനാൻ. ഇത് ഓരോന്നും വളരെ കൃത്യമായിട്ട് വായിക്കണം, ഞാനതിൻ്റെ അർത്ഥം പറയാം. പുഷ്പം പൂവ്, ഫലം കായ, ദളം ഇല, വല്ലി വള്ളി, തരു മരം, ഷഷ്പം പുല്ല്, രമണീയ കാനന മണ്ഡലം മനോഹരമായ വനപ്രദേശം, ആമ്രം
മാവ്, കദളി വാഴ, കദളി വാഴ, ബഹുളം ഇലഞ്ഞി, പനസം പ്ലാവ്, ആമ്രതാകം അമ്പഴം, ആമ്രതാകം അമ്പഴം, ആമ്രതാകാർജുന നാഗ പുന്നാഗങ്ങൾ, ആമ്രതാകം അമ്പഴം, അർജുനം നീർമരുത്, നാഗം പുന്ന, പുന്നാഗം ഒരിനം പുന്ന തന്നെ, പുന്ന മരം തന്നെയാണ് നാഗം എന്ന് പറയുന്നത്, പുന്ന എന്നൊക്കെ പറയുന്ന വൃക്ഷങ്ങളാണ്. കേരം തെങ്ങ്, പൂകം കമുക്, കോവിതാരം മന്ദാരം, ഏരണ്ടം അവണക്ക്, താലം പന, മാലതി പിച്ചി, പ്രമുഖം പ്രധാനപ്പെട്ടത്, ലതാവലി വള്ളികൾ, ശാലി ശോഭിക്കുന്നത്, താമലം പച്ചില മരം, പച്ചില മരം നല്ല ധാരാളം വിലവുള്ളവർ, സാലം മരുത്, ഭൃംഗം വണ്ട്, നാനാ പലതരത്തിലുള്ള, വിഹംഗനാഥം പറവകളുടെ ശബ്ദം, വിഹംഗനാഥം, തുങ്കമാതംഗം വലിയ ആന, തുങ്കമാതംഗം, ഭുജകം പാമ്പ്, പ്ലവകം കുരങ്ങ്, കുരങ്കം മാൻ, ആദ്യം എന്ന് പറഞ്ഞ മുതലായവ, മൃഗവ്രാതം മൃഗസമൂഹം, ഭംഗിയ മനോഹരമായി സമാലോകിയ കണ്ടിട്ട്, വൃക്ഷാഗ്രം മകര മരത്തിന്റെ മുകൾ ഭാഗം, സംലഗ്നം പറ്റിച്ചേർന്ന് കിടക്കുന്ന വൽക്കലാലങ്കൃതം മരവുരികളാൽ അലങ്കരിക്കപ്പെട്ട പുഷ്കരാക്ഷാശ്രമം, ശ്രീരാമന്റെ ആശ്രമം, ഭക്തിയാ ഭക്തിയോടെ, പുഷ്കരം താമര, അച്ഛൻ കണ്ണ് താമരാക്ഷൻ, പുഷ്കരാക്ഷൻ ശ്രീരാമൻ താമരക്കണ്ണൻ, ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്ര മനോഹരമായ വല്ലികളും പൂക്കളും ഇലകളും മരങ്ങളും ഒക്കെ വളരെ മനോഹരമായി നിൽക്കുന്ന അത് കണ്ടിട്ട് ഭക്തിയോടുകൂടി ഭരതൻ അവിടെ നിന്ന് വണങ്ങി. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ആ ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമം വളരെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സുകൊണ്ട് വണങ്ങി. ഭാഗ്യവാനായ ഭരതനരു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. ആ ഭാഗ്യമുള്ള ഭക്തനായ ഭരതന് മാർഗരജസി മാർഗത്തില് വഴിയില് പതിഞ്ഞു കണ്ടു. സീതാരാഘ രഘുനാഥ പാദാരവിന്ദങ്ങൾ, സീതാരാഘവ പാദാരവിന്ദങ്ങളാണ് ആ വഴിയിൽ കണ്ടത്, ആ പാട്, നടന്നു പോയ പാട്. നൂതനമായതി ശോഭനം പാവനം, അങ്കുശ, ആ പാടുകളിൽ കണ്ടത് എന്തൊക്കെയാണ്? അങ്കുശാബ്ജ ധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗള മാനന്ദമജ്ഞനായി. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി, അബ്ജം താമരപ്പൂവ്, ധ്വജം കൊടിമരം, വജ്രം വജ്രായുധം, അങ്ക, ഇതെല്ലാം അടയാളപ്പെടുത്തിയത്. അത് കണ്ടിട്ട് അങ്കിതം അടയാളപ്പെടുത്തി കണ്ടിട്ട് മംഗലാനന്ദമഗ്നരായി, ആ വളരെയധികം ആനന്ദത്തിൽ നിറഞ്ഞ് അതിൽ മുങ്ങി മഗ്നരായി. വീണു രണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കൂരിയിട്ടിടിനാൻ, ആ മണ്ണിൽ കിടന്ന് ഭക്തി കൊണ്ട് ഉരുണ്ട് കരഞ്ഞ് ആ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ ആ മണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വാരിയിട്ടു വരതൻ, അത്ര ഭക്തിയായിരുന്നു അവിടെ. ഭഗവാന്റെ അടുത്ത് ചില അല്പം ദൂരമുണ്ടായിട്ട് പോലും അതുപോലും ആ പാദങ്ങൾ കണ്ടപ്പോൾ മറന്ന് ആ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണ് അതിൽ കിടന്ന് ഉരണ്ട് നിലവിളിച്ച് അത് തൻ്റെ ശരീരത്തിലേക്ക് വാരിയിട്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അല്ലേ, അതാണ് ഭക്തിയുടെ പ്രത്യേകത. കോരിയിട്ടിടിനാൻ ധന്യോകമിന്നകോ, ധന്യോകമിന്നകോ മുന്നമ്മയാകൃതം പുണ്യപൂരം പരം. ധന്യോഹം, ഞാൻ ഭാഗ്യവാനായി, മുന്നം മുമ്പ് മയാകൃതം എന്നാൽ ചെയ്യപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോ ആ പുണ്യം കൊണ്ട് ഞാനിത് ഭാഗ്യവാനായി തീരുന്നിരിക്കുന്നു. പുണ്യപൂരം
അധികമായ പുണ്യം പരം ശ്രേഷ്ഠം ശ്രീരാമപാദ പത്മാഞ്ചിതം. നമുക്ക് നോക്കാം അത്. ധന്യോഹമിത ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതല മാറാലെനിക്കു കാണാനവകാശവും വന്നതല്ലോ മുഖ രീപാദപാംസുക്കളന്വേഷണം ചെയ്തുഴലും നിതേറ്റവും. ആ ശ്രീരാമന്റെ പാദങ്ങളിൽ ശോഭിക്കുന്ന ആ ഭൂതലം ഭൂമി ആ അടുത്ത് കാണാൻ അവകാശമുണ്ടായത് മുഖു വീണ്ടും പാദപാംസു ആ കാലിലെ പൊടി പാദപാംസു ഉഴലുക ക്ലേശിക്കുക. അപ്പൊ അങ്ങനെ അതിൻ്റെ ഇതിലേക്ക് വീഴാൻ കാരണം ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ്. വന്നിതല്ലോ മുഹുരി പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നതേറ്റവും വേദഭൂമീശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദി മുനികളും യുദ്ധമോർത്തത്ഭുത പ്രേമരസാപ്ലുവ ചിത്തനായ ആനന്ദ ബാഷ്പകുലാക്ഷനായി മന്ദം പരപരമാശ്രമസന്നിധൗ ചെന്ന നിന്നൂരു നേരത്തു കാണായി വന്നു. വേദാവ് ബ്രഹ്മാവ് ഈശൻ ശിവൻ ദേവകദംബം ദേവസമൂഹം അത്ഭുത പ്രേമ രസാപ്ലുത ചിത്തൻ അത്ഭുതം ആശ്ചര്യം പ്രേമം സ്നേഹം എന്നിവയുടെ രസത്താൽ അപ്ലുതമായ കുളിച്ച മനസ്സോടുകൂടിയവൻ ചിത്തൻ മനസ്സോടുകൂടിയൽ ആനന്ദ ബാഷ്പകുലാക്ഷൻ ആനന്ദ ബാഷ്പം കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുനീര് ആകുലമായ അക്ഷികളോടുകൂടിയത് നിറഞ്ഞ കണ്ണുകളോട് കൂടിയത് എന്നർത്ഥം. അങ്ങനെ ആ സന്തോഷം കൊണ്ട് ദൂരെ നിന്ന നിറഞ്ഞ കണ്ണുകളോടുകൂടി ഭരതാശ്രമം അല്ല ഭരതൻ ശ്രീരാമാശ്രമം കാണുകയാണ്. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിത മിന്ദിരാ മന്ദിരോരോ സ്ഥല മന്ദിര ഉരസ്ഥലം ഉരസ്ഥലം എന്ന് പറഞ്ഞാൽ നെഞ്ച് വന്ദിത മിന്ദിരാ മന്ദിരോരസ്ഥല മിന്ദിരാവരജമിന്നീവരലോചനം ദുർവാദള നിവശാമളം കോമളം. മനോഹരനും പരമാനന്ദനും വാസസ്ഥലവുമായ ഇന്ദ്രാദി ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവനും ലക്ഷ്മിദേവിയുടെ മന്ദിരമാകുന്ന വാസസ്ഥലത്തോടു കൂടിയവനുമായ ആ ഇന്ദ്രന്റെ അനുജനും നീലത്താമരത്തൂപ്പ് പോലെ കണ്ണുകളുള്ളവനുമായ ആ ജടാമുകുളത്തോടു കൂടിയ ജ്യോഷ്ഠൻ ആ മരവുരിയൊക്കെ ധരിച്ചിങ്ങനെ നിൽക്കുന്ന കാണാണ്. കോമളം പൂർവജം നീലാനളിനാന്തളേക്ഷണം രാമം ജടാമഗുണം വൽക്കലാംബരം സോമബിംബാവപ്രസന്നവക്ത്രാംബുജം ഉദ്യതരുണാരുണയുതശോഭിതം വിദ്യുസമാങ്കിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൂരു വിദ്യോദമാന അവ്യാകുലം വക്ഷസി ശ്രീവത്സ ലക്ഷ്മണാവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുകം ലക്ഷ്മണാലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗം സ്ഥിതാനേക പത്മചാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരുണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ
ഇത്രയും ഭാഗം ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയാണ്. നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം, വാക്കുകളുടെ അർത്ഥം ഒന്ന് പറയാം. സുന്ദരം സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദിര, അല്ല സുന്ദരം എന്ന് പറഞ്ഞാൽ മനോഹരമായത് രാമചന്ദ്രം രാമചന്ദ്രനെ, പരമാനന്ദ മന്ദിരം പരമാനന്ദത്തിന് ഇരിപ്പിടമായവനെ, ഇന്ദ്രാദി ഇന്ദ്രൻ തുടങ്ങിയ വൃന്ദാരക വൃന്ദാത്താൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിതം വന്ദിക്കപ്പെടുന്നവനെ, ഇന്ദിരാ മന്ദിരോര ഒരു സ്ഥലം ഇന്ദിരാദേവിയുടെ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ മന്ദിരമായ ആ വാസസ്ഥലമായ ഒരു സ്ഥലം മാറിടത്തോടു കൂടിയവനെ, ഇന്ദിരാവരജം ഇന്ദ്രന്റെ അവരജനെ, അവരജൻ എന്ന് പറഞ്ഞാൽ അനുജൻ, അത് ഇനി ഇന്ദീവരലോചനം ഇന്ദീവരത്തെ പോലെ എന്ന് പറഞ്ഞാൽ കുങ്കു കരിങ്കുവളത്തെ പോലെയുള്ള ലോചനം കണ്ണുള്ളവനെ, കരിങ്കുവള കണ്ണുള്ളവനെ, ദുർവാതളം നിഭശ്യാമളം, ദുർവാതളം എന്ന് പറഞ്ഞാൽ കറുകപ്പുല്ല്, നിഭം തുല്യം, ശ്യാമളം കറുത്തത്, കറുകപ്പുല്ലിന്റെ നിറം പോലെ കറുത്തതായതവനെ എന്ന് പറഞ്ഞാൽ കറുപ്പിനോടൊപ്പം ചെറിയ പച്ചയും കൂടെ ചേർന്നവനെ നിറമുള്ളവനെ, കോമള മനോഹരനെ, പൂർവജം ജ്യേഷ്ഠനെ, പൂർവജം ജ്യേഷ്ഠനെ, നീല നളിനദളേക്ഷണം നീലത്താമര പൂവിനിതൾ പോലെ കണ്ണുള്ളവനെ, രാമം രാമനെ, ജടാമുകുടം ജടാമുകുടത്തോടു കൂടിയവനെ, വൽക്കലാംബരം വൽക്കലാംബരം മരുപുരിയാകുന്ന വസ്ത്രത്തോടു കൂടിയവനെ, സോമബിംബത്തിന്റെ പ്രഭ, സോമബിംബം ചന്ദ്രബിംബം, സോമബിംബം ചന്ദ്രബിംബം, ആ ചന്ദ്രബിംബത്തിന്റെ പ്രഭയോടുകൂടിയവനെ, ശോഭയോട് പ്രസന്നമായ മുഖമുള്ളവനെ, ഉദിച്ചുയരുന്ന തരുണാരുണ യുധം പതിനായിരം സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ ബാലസൂര്യനെ പോലെ ശോഭയുള്ളവനെ, ശോഭിതം ശോഭിക്കുന്നവനെ, വിദ്യുസമാങ്കി മിന്നൽ പിണർ പോലെ ശോഭിക്കുന്ന ശരീരമുള്ളവനെ, വിദ്യുതോ മാനസാത്മനം ശോഭിക്കുന്ന ആത്മാവിനെ പോലെ, അവ്യാകുലം ദുഃഖമില്ലാതെ, വക്ഷസി മാറിടത്തിൽ ശ്രീവത്സലക്ഷണ ശ്രീവത്സത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മറുക ഉള്ളവനെ, അവ്യയം നാശമില്ലാത്തവനെ, ലക്ഷ്മി നിവാസം ലക്ഷ്മിദേവിയുടെ വാസസ്ഥലമായവനെ, ജഗന്മയം ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നവനെ, അച്യുതം അച്യുതനെ നാശമില്ലാത്തവനെ, ലക്ഷ്മണ സേവിതം ലക്ഷ്മണാൽ സേവിക്കപ്പെടുന്ന പാദപങ്കേരുകം ആ പാദപങ്കത്തോടുകൂടിയവനെ, പങ്കേരുകം താമരം താമര പോലെയുള്ള പാദങ്ങളോടുകൂടിയവനെ, ലക്ഷ്മണ ലക്ഷ്മണാലക്ഷ്യ സ്വരൂപം ലക്ഷണങ്ങൾ കൊണ്ട് അലക്ഷ്യമായി കാണപ്പെടാൻ കഴിയാത്ത സ്വരൂപം, പുരാതനം പണ്ടേയുള്ളത്, ദക്ഷാരി സേവിതം ശിവനാൽ സേവിതമായിട്ടുള്ളത്, ദക്ഷാരി ശിവൻ ദക്ഷന്റെ അരി അതാണ് ദക്ഷാരി, പക്ഷീന്ദ്രവാഹനം ഗരുഡൻ വാഹനമായ പക്ഷീന്ദ്രവാഹനം പക്ഷികളുടെ ഇന്ദ്രൻ രാജാവ് ഗരുഡൻ പക്ഷീന്ദ്രന്റെ വാഹനം പക്ഷീന്ദ്രവാഹനം ഗരുഡൻ, രക്ഷോവിനാശം രാക്ഷസരെ നശിപ്പിക്കുന്നവനെ, രക്ഷാവിചക്ഷണം രക്ഷിക്കുന്നതിൽ സമർത്ഥനെ, രാക്ഷസരെ നശിപ്പിക്കുന്നവരെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ സമർത്ഥനെ, ചക്ഷുശ്രവണ പ്രവരവല്യംഗം ചക്ഷുശ്രവണ പ്രവരനായ എന്ന് പറഞ്ഞാൽ സർപ്പശ്രേഷ്ഠനായ അനന്തന്റെ പല്യംഗത്തിൽ കിടക്കയിൽ, ഗം ഗമിച്ചവനെ അല്ലെങ്കിൽ കിടക്കുന്നവനെ, കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡം കുക്ഷിസ്ഥിതമായ ആ വയർ, കുക്ഷി എന്ന് പറഞ്ഞാൽ വയർ, അതിൽ അനേകം പത്മജാണ്ഡം ബ്രഹ്മാണ്ടത്തോടു കൂടിയവനെ, ഈ പ്രളയകാലത്ത് ഭഗവാന്റെ ഉദരത്തിലാണ് ബ്രഹ്മാണ്ടങ്ങളെ സ്വീകരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരം ഈശ്വരനെ കാരുണ്യപൂർണ്ണം കാരുണ്യപൂർണനായതിനെ, ആ ദശരഥ നന്ദ്രം ആ ദശരഥന്റെ മകനെ, ആരണ്യവാസരസികം കാട്ടിൽ വസിക്കുന്നതിൽ സന്തോഷമുള്ളവനെ, ആ മനോഹരനെ സുന്ദരനെ, പ്രീതി സന്തോഷത്തോടുകൂടി ആ പ്രീതിയും ദുഃഖവും കലർന്ന ഭക്തി ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു.
അങ്ങനെ ആ തൃക്കാൽക്കൽ വീണ് ആ നമസ്കരിക്കുന്നിടത്ത് നിൽക്കട്ടെ ഇന്നത്തെ കാര്യം. ഇന്നത്തെ ഭാഗം ബാക്കി നമുക്ക് നാളെ. അപ്പോൾ ഭരതൻ ചെന്ന് ഭഗവാനെ കണ്ട് ആ സുന്ദരമോഹ വർണ്ണനയിൽ ഉള്ള ആ രൂപത്തോടുകൂടി ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുകയാണ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഭഗവാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.